Hello friends, welcome back to Eureka Crafts. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലവർ മേക്കിംഗ് ആണ്. ഇതിനുവേണ്ടി നമുക്ക് ആവശ്യമുള്ളത് നമ്മളുടെ ഹോട്ടൽ ഫുഡൊക്കെ പാക്ക് ചെയ്ത് കിട്ടുന്ന ഈ ഒരു അലുമിനിയം ഫോയിലാണ്. ഇത് നമുക്ക് ഇതുപോലെ സ്ട്രെയിറ്റ് ലൈനായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അടുത്ത് നമുക്ക് അതിൻ്റെ മുകളിലുള്ള ചുളിവുകളൊക്കെ ഒന്ന് നിവർത്തിയെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു മരത്തിൻ്റെ ഒരു ചെറിയ പീസാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഹെവി ആയിട്ടുള്ള ഒബ്ജക്റ്റ് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ ചുളിവുകളൊക്കെ നിവർന്നിട്ട് ഇതുപോലെ തിന്നായിട്ടുള്ളൊരു ഫോയിലായി മാറുന്ന കാണാം. ഇനി നമുക്കിതൊന്ന് റോള് ചെയ്തെടുക്കാം. എത്ര തിന്നാക്കാൻ പറ്റുമോ അത്രയും തിന്നാക്കിയിട്ട് ഇത് റോള് ചെയ്തെടുക്കാം. റോൾ ചെയ്തെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, കാരണം ഇത് വളരെ തിന്നായിട്ടുള്ള ഫോയിലായി മാറിയിരിക്കുകയാണ്. അത് കാരണം പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. ഈ റോൾ ചെയ്ത ഫോയിൽ ഒന്നുകൂടെ നമുക്ക് ഇതുപോലെ ഫ്ലാറ്റൻ ചെയ്തെടുക്കാം. അടുത്ത് നമുക്ക് ഈ ഫോയിൽ ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു പൂവിൻ്റെ ഷേപ്പ് വരുന്ന രീതിയിൽ വേണം ഇത് ചെയ്യാൻ. ഇടയിൽ കുറച്ച് ഗ്യാപ്പ് വരുന്ന രീതിയിൽ വേണം ഇത് റോൾ ചെയ്തെടുക്കാൻ. കുറച്ച് ലൂസാക്കിയിട്ട് വേണം ഇത് പ്രസ് ചെയ്യാൻ, അധികം പ്രഷർ കൊടുക്കരുത്. ഇങ്ങനെ ആ ഫോയിൽ കംപ്ലീറ്റ് ആയിട്ട് റോൾ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ചെറിയ പൂക്കളാണ് വേണ്ടതെങ്കിൽ നമുക്ക് ഈ സ്റ്റേജിൽ വെച്ചിട്ട് നിർത്താം. ഇനി അതല്ല, അതിലും കൂടുതൽ വലിപ്പം കൂടിയ പൂക്കളാണ് വേണ്ടതെങ്കിൽ ഇതുപോലെ ഒരു ഫോയിലും കൂടെ അതിൻ്റെ സൈഡിൽ തന്നെ വെച്ചിട്ട് ഒന്നും കൂടെ റോൾ ചെയ്തെടുത്താൽ മതി. നമുക്ക് ആവശ്യമുള്ള സൈസിനുള്ള പൂക്കൾ നമുക്ക് റെഡിയാക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ടെക്സ്ചർ ഒന്നുകൂടി നന്നാവാൻ വേണ്ടിയിട്ട് ഇത് ആ വുഡൻ പീസ് ഉപയോഗിച്ച് ഒന്ന് ഇതുപോലെ ലൈറ്റായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നല്ലൊരു ഫ്ലവർ ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഈ ഒരു എൻഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൂഗൺ ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കാവുന്നതാണ്. അതിൻ്റെ ആവശ്യമില്ല, ശരിക്കും കോയിൽ അത്യാവശ്യം സ്ട്രോങ് ആണ്, അത് കാരണം അങ്ങനെ തന്നെ അത് നിന്നോളും. ഒരു പ്രാവശ്യം കൂടി പെട്ടെന്ന് നമുക്ക് നോക്കാം ഇതെങ്ങനെ ചെയ്യുന്നതെന്നുള്ളത്. വളരെ സിമ്പിളാണ് ഇത് ചെയ്യാൻ. പക്ഷേ ചെറിയ കുട്ടികളൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, കാരണം ഈ ഫോയിൽ ഇടയ്ക്ക് കയ്യിലൊക്കെ ഷാർപ്പായിട്ടുള്ള ഫോയിൽ ചിലപ്പോൾ കയ്യിൽ തട്ടിക്കഴിഞ്ഞാൽ മുറിയാനൊക്കെ ചാൻസ് ഉണ്ട്. അത് കാരണം ഒന്ന് ശ്രദ്ധിക്കുക ചെയ്യുമ്പോൾ. ഇത് റോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ടൈറ്റായിട്ട് റോൾ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കൂടി ഒരുമിച്ച് ഒരു റൗണ്ട് പോലെ ആവുകയുള്ളൂ. അപ്പോൾ ഒരു പൂവിൻ്റെ ടെക്സ്ചർ നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇടയിൽ കുറച്ച് ഗ്യാപ്പ് വരുന്ന രീതിയിൽ വേണം ഇത് റോൾ ചെയ്തെടുക്കാൻ. അങ്ങനെ ഞാനിവിടെ പല സൈസിലുള്ള കുറച്ചധികം പൂക്കൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അടുത്ത് നമുക്കിതിൻ്റെ ലീവ്സ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. അത് വളരെ സിമ്പിളാണ്. ആദ്യം നമുക്ക് ഈ അലുമിനിയം ഫോയിലുള്ള ചുളിവുകളൊക്കെ മാറ്റിയെടുക്കാം ഇതുപോലെ പ്രസ് ചെയ്തിട്ട്. ഇപ്പോൾ ഇത് വളരെ നേരിയൊരു ഫോയിലായത് കാരണം ഇതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് വരച്ചാലും അത് നല്ല ക്ലിയറായിട്ട് വിസിബിളായിരിക്കും. അപ്പോൾ ആദ്യം നമുക്കൊരു ലീഫ് ഷേപ്പ് വരച്ചെടുക്കാം. ഞാൻ അതിനുവേണ്ടി ഒരു പ്രിസിഷൻ നൈഫാണ് ഉപയോഗിക്കുന്നത്. ആ ഷേപ്പ് ആദ്യം ഒന്ന് ട്രേസ് ചെയ്യണം, ലീഫ് ഷേപ്പ് വരയ്ക്കാം. പിന്നെ അതിൻ്റെ വെയിൻസും ഒക്കെ ഒന്ന് വരച്ചെടുക്കാം. ഇത് വരയ്ക്കാൻ വേണ്ടി നിങ്ങൾക്ക് പ്രിസിഷൻ നൈഫ് തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും ഒരു പഴയ പെന്നോ അല്ലെങ്കിൽ പെൻസിലോ എന്തായാലും കുഴപ്പമില്ല. ഇനി സിസേഴ്സ് ഉപയോഗിച്ച് അത് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ലീഫ് ഷേപ്പ് റെഡി ആയിട്ടുണ്ട്. അതിന് കുറച്ചുകൂടി നല്ലൊരു ഇഫക്റ്റിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു സൈഡ് ഒന്നിങ്ങനെ ചെറുതായിട്ട് വളച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളുടെ പൂക്കളും ഇലകളും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. നമ്മളെല്ലാവരും തന്നെ വെറുതെ വേസ്റ്റാക്കി കളയുന്ന അലുമിനിയം ഫോയിലാണ് ഇത്രയും നല്ല ഭംഗിയുള്ള പൂക്കളായി മാറിയിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്തുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി നോട്ടിഫിക്കേഷന് വേണ്ടി പ്രസ് ചെയ്യുക.
ഇതുപോലെയുള്ള ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യാനും കാണാനും താല്പര്യമുള്ള ഫ്രണ്ട്സായിട്ട് ഇത് ഷെയർ ചെയ്യാനും മറക്കരുതേ. ഈ പൂക്കൾ നമുക്ക് ബോട്ടിലായിട്ടും വോൾ ഡെക്കോറായിട്ടും ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അതെങ്ങനെയെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.